നമസ്കാരം. ഗ്രാമത്തിൻ്റെ നന്മകൾ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന വില്ലേജ് വിശേഷങ്ങൾ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആയിരത്തിലേറെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി ആരംഭിക്കുന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കൂടെ നിന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലേക്ക്. ഇത് തൃക്കോൽ അഥവാ തൃക്കയിൽ ശ്രീകൃഷ്ണ ബലരാമസ്വാമി ക്ഷേത്രം. ആയിരത്തിലേറെ വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രം തൃശൂർ നഗരത്തിൽ നിന്നും 22 കിലോമീറ്റർ തെക്കോട്ട് മാറിയും പുതുക്കാട് നിന്ന് 10 കിലോമീറ്റർ തെക്ക് കിഴക്കായും നന്ദിബലം ഗ്രാമത്തിലെ ആറ്റപ്പിള്ളി റോഡിന് വലതുവശത്തായി സ്ഥിതി ചെയ്യുന്നു. പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തിയിലായിരുന്നു മുൻപ് ശ്രീ ബലരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നതെന്ന് ക്ഷേത്ര പുരാവൃത്തങ്ങൾ പറയുന്നു. ബലരാമസ്വാമിയെ ഇവിടെ ആഗമാനുസരണം ആണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കിഴക്ക് ദിശയിൽ മുഖമുള്ള ഏകതല സമാന്തര ശ്രീകോവിലിന് കരിങ്കൽ അധിഷ്ഠാനവും അധിഷ്ഠാനത്തിൽ പാദുകം, ജഗതി, വൃത്തകുമുദം, കുമുദപതി, ഗളം, ഗളപതി ഉത്തരം എന്നീ അലങ്കാരങ്ങളാൽ സമ്പന്നമാണ് ഈ ക്ഷേത്രം. മൂന്നര അടി ഉയരമുള്ള വിഷ്ണുവിനെയാണ് ബലരാമസ്വാമിയായി ഇവിടെ പൂജിച്ചു വരുന്നത്. ഭഗവാന്റെ ഇഷ്ടനിവേദ്യം പാൽപായസവും പ്രധാന വഴിപാട് പുഷ്പാഞ്ജലിയുമാണ്. കരിങ്കല്ലിൽ തീർത്ത സോപാനവും ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ദ്വാരപാലകരും മകരമുഖത്തോടുകൂടിയ പ്രണാളവും ഈ ക്ഷേത്രത്തിൻ്റെ മൂർത്തിയുടെ ശക്തി വിളിച്ചോതുന്നവയാണ്. വെട്ടുകല്ലുകൊണ്ട് പണിതീർത്തിരിക്കുന്ന വട്ടശ്രീകോവിലും ചുവരിലുള്ള ഘനദ്വാരങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രപ്പെരുമ വിളിച്ചോതുന്നവയാണ്. ഉപദേവന്മാർ, ചുറ്റമ്പലം, കിണർ, കുളം എന്നീ എടുപ്പുകളോടുകൂടിയ സംവിധാനത്തിലാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. പതിനാറ് തൂണുകളുള്ള നമസ്കാര മണ്ഡപം കേരളീയ വാസ്തുവിദ്യയുടെ നിദർശനങ്ങളാണെന്ന് ഈ ക്ഷേത്രം തെളിയിക്കുന്നു.
സാധാരണമാം വലിപ്പമുള്ള കരിങ്കല്ലിൽ തീർത്ത ബലിക്കല്ല് ഈ ക്ഷേത്രത്തിൻ്റെ പഴയകാല പെരുമയും പ്രൗഢിയും വിളിച്ചോതുന്നവയാണ്. ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മറ്റൊരു ക്ഷേത്രവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിനുള്ളിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ശിവൻ, ശാസ്താവ്, ഗണപതി തുടങ്ങി ഉപദേവന്മാരും വാണരുളുന്നു. പണ്ട് കുന്നത്തേരി കർത്താക്കന്മാരുടെ ഉടമസ്ഥതയിലായിരുന്ന ഈ ക്ഷേത്രം പിന്നീട് ബ്രാഹ്മണന്മാരുടെ ഊരാണ്മയിൽ എത്തുകയായിരുന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രശസ്തമായ അഴകത്ത് മനക്കിലേക്കാണ് ക്ഷേത്രത്തിൻ്റെ തന്ത്രം. പാരമ്പര്യ കഴകക്കാർ എടലപ്പിള്ളി വാര്യവും അടിയന്തരം പോറാത്ത് മാരാത്തേക്കുമായാണ് നടന്നുവരുന്നത്. ഭൂപരിഷ്കരണത്തിന് മുൻപ് മുകുന്ദപുരം താലൂക്കിൽ വിവിധ ഇടങ്ങളിലായി ഏക്കർ കണക്കിന് നിലം പാട്ടഭൂമിയായി ഉണ്ടായിരുന്ന ഈ ക്ഷേത്രം നന്ദിപുലം ദേവസ്വം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിനാൽ തന്നെ ഇപ്പോഴും ശ്രീ ബലരാമസ്വാമി നന്ദിപുലം ദേശത്തിൻ്റെ ദേവരായി തന്നെ വാണരുളുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മുകളിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഗ്രാമവിശുദ്ധിയുടെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. താങ്ക് യു. സുമേഷ് നിവേദ്യം.